हलो फ्रेंड्स एल लिप्स मलया वीडियो स्वागत बयोलजी नम प्लस टू पोर्शन चाप्टर फोर रीप्रोडक्टीव हेल्थ नोको लास्ट क्लास नोक्रासप्टीव मेथड्स कॉन्ट्रासप्टीव मेथड्स ऐण नाचुल मेथड बैरियर मेथड आईयूडी पिल्स इंजेक्टेबल्स इम्प्लांट्स एंड सर्जिकल मेथड्स अल आदे मूंण नाम पढ़ी कहिजु आईयूडी वे नोकू इन नमक पिल्स इंजेक्टेबल्स अदुपोले इम्प्लांट्स एंड सर्जिकल मेथड्स कॉन्ट्रासेप्टिव मेथड्स नोकान ओके नम्मल आद्यम इप्पो नोक्कान पोकुन्नत ओरल अडमिनिस्ट्रेशन अल्लेंकिल ओरल कॉन्ट्रासेप्टिव अल्लेंकिल पिल्स एन्न परयुम अदिने पट्टियाण ओरल अडमिनिस्ट्रेशन ऑफ स्मॉल डोसेस ऑफ ईदर प्रोस्टेजन ओर प्रोस्टेजन ईस्ट्रजन कॉम्बिनेशन ईस् अनदर कॉन्ट्रासेप्टिव मेथड यूस्ड बाय द फीमेल अब फीमेल प्रेग्नेंसी वेंडान्नुल्लोरु एडुक्कुन्न मट्टोरु कॉन्ट्रासेप्टिव मेथड आण एंतेन्नु परयुन्नु ओन्निंकिल प्रोस्टेजन मात्रम कळिक्कुक अल्लेंकिल प्रोस्टेजनुम ईस्ट्रजनुम कूडियुल्ल कॉम्बिनेशन एंत चेय्या ओरली एडुक्कुक അതിൻ്റെ സ്മോൾ ഡോസസ് ആയിരിക്കണം എടുക്കുന്നത് ദേ ആർ യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് ടാബ്ലറ്റ്സ് ആൻഡ് ഹെൻസ് ആർ പോപ്പുലർലി കോൾഡ് ദ പിൽസ് ഈ പ്രോസ്റ്റജൻ കഴിക്കുക എന്ന് പറയും അല്ലെങ്കിൽ പ്രോസ്റ്റജൻ്റെയും ഈസ്ട്രജൻ്റെയും കോമ്പിനേഷൻ കഴിക്കുക എന്ന് പറയും അപ്പം ഇത് എങ്ങനെയാണ് ഓറലി കഴിക്കേണ്ടതുകൊണ്ട് തന്നെ ഇത് ടാബ്ലറ്റ് രൂപത്തിലായിരിക്കും കഴിക്കുന്നത് അതുകൊണ്ട് ഇവരെ വെറും പിൽസ് എന്നും പറയാറുണ്ട് അപ്പം പ്രത്യേകതകൾ ഓർത്തിരിക്കുക എന്തൊക്കെയാണ് എടുക്കുന്നത് ഒന്നുകിൽ പ്രോസ്റ്റജൻ മാത്രം അല്ലെങ്കിൽ പ്രോസ്റ്റജനും ഈസ്ട്രജനും ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക ഈസ്ട്രജൻ മാത്രം ഓറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും നോ ഈസ്ട്രജൻ ഒരിക്കലും എഫക്റ്റീവ് അല്ല ഈസ്ട്രജനും പ്രോസ്റ്റജനും കോമ്പിനേഷനും എന്താ എഫക്റ്റീവാണ് അതുപോലെ തന്നെ പ്രോസ്റ്റജൻ മാത്രമാണെങ്കിലും എഫക്റ്റീവാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡായിട്ട് യൂസ് ചെയ്യാൻ ഓക്കെ അപ്പം ഇവർ ടാബ്ലറ്റായിട്ടാണ് ഉള്ളിലേക്ക് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പിൽസ് എന്ന് കോമൺ ആയിട്ട് വിളിക്കാറുണ്ട് പിൽസ് ഹാവ് ടു ബി ടേക്കൺ ഡെയിലി ഫോർ എ പീരീഡ് ഓഫ് 21 ഡേയ്സ് സ്റ്റാർട്ടിംഗ് പ്രിഫറബിളി വിത്തിൻ ദ ഫസ്റ്റ് 5 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഇനി ഇത് എടുക്കേണ്ട അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങേണ്ട ഒരു സമയം അവിടെ പറഞ്ഞിട്ടുണ്ട് 21 ദിവസം കഴിച്ചു തുടങ്ങണം പക്ഷെ തുടങ്ങേണ്ടത് എപ്പോഴാണ് വിത്തിൻ ദ ഫസ്റ്റ് 5 ഡേയ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ആദ്യത്തെ 5 ദിവസം തൊട്ട് 5 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം തൊട്ട് മുടങ്ങാതെ 21 ദിവസം ഇത് കഴിക്കണം ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 7 ഡേയ്സ് ഡ്യൂറിങ് വിച്ച് മെൻസ്ട്രേഷൻ ഒക്കേഴ്സ് ഇറ്റ് ഹാസ് ടു ബി റിപ്പീറ്റഡ് ഇൻ ദ സെയിം പാറ്റേൺ ടിൽ ദ ഫീമെയിൽ ഡിസൈഡ് ടു പ്രിവെൻറ്റ് കോൺട്രാസെപ്ഷൻ അപ്പം മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് 5 ഡേയ്സിനുള്ളിൽ തുടങ്ങിയിട്ട് 21 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് പിൽസ് കഴിക്കുക അതിനുശേഷം വീണ്ടും ഒരു 7 ഡേയ്സ് ഗ്യാപ്പ് ഇടണം ആ സമയത്ത് നെക്സ്റ്റ് മെൻസ്ട്രേഷൻ ഒക്കെ അറിയും പിന്നെ ആ 7 ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യണം എത്ര നാൾ എന്താ കൺസെപ്ഷൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ അത്രയും നാൾ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം They inhibit ovulation and implantation as well as alter the quality of cervical mucus to prevent or retard entry of sperm. ഇനി ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമ്മളിങ്ങനെ ഈ പ്രൊജസ്റ്റോജൻ അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഓറലി കഴിക്കുമ്പം എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ഓവുലേഷനെ ഇൻഹിബിറ്റ് ചെയ്യും അതായത് ഓവത്തിൻ്റെ റിലീസിനെ ഇവർ തടയും അതുപോലെ ഇംപ്ലാന്റേഷൻ ഓവത്തിൻ്റെ റിലീസ് തടയുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടില്ല ഓവവും സ്പേമും ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് യൂട്രസിൽ വന്ന് ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല ആസ് വെൽ ആസ് ഓൾട്ടർ ദ ക്വാളിറ്റി ഓഫ് സെർവിക്കൽ മ്യൂക്കസ് ടു പ്രിവെൻറ്റ് ഒരു റീട്രാർഡ് എൻട്രി ഓഫ് സ്പേം പിന്നെ എന്ത് ചെയ്യും സെർവിക്കൽ മ്യൂക്കസിനെ ഇവർ ഹാർഡാക്കുകയും കൂടെ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യത്തില്ല സ്പേമിന് കടന്നു വരാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെയാണ് ഇവരെന്ത് തടയുന്നത് കൺസെപ്ഷൻ തടയുന്നത് അല്ലെങ്കിൽ പ്രഗ്നൻസി തടയുന്നത് പിൽസ് ആർ വെരി എഫക്റ്റീവ് വിത്ത് ലെസ്സർ സൈഡ് എഫക്ട്സ് ആൻഡ് ആർ വെൽ അക്സെപ്റ്റഡ് ബൈ ദ ഫീമെയിൽസ് പിന്നെന്താ പിൽസ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ് അതുപോലെ തന്നെ സൈഡ് എഫക്റ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഫീമെയിൽസ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡും കൂടെയാണ് ഈ ഓറൽ കോൺട്രാസെപ്ഷൻ സഹേലി ദ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽസ് കണ്ടെയ്ൻസ് എ നോൺ സ്റ്റീറോയിഡൽ പ്രിപ്പറേഷൻ സഹേലി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടുപിടിച്ചൊരു എന്താ ഓറൽ കോൺട്രാസെപ്ഷനാണ് ഫീമെയിൽസിന് വേണ്ടി
അത് എന്താ അത് അതിൽ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടില്ല, നോൺ സ്റ്റിറോയിഡലായിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഇറ്റ്സ് എ വൺസ് എ വീക്ക് പിൽ വിത്ത് വെരി ഫ്യൂ സൈഡ് എഫക്ട്സ് ആൻഡ് ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ. ഇപ്പം നല്ല ഒരു എന്താ വളരെ എഫക്റ്റീവാണ്. ഒരാഴ്ചയിൽ ഒരു പിൽസ് എടുത്താൽ മതി സഹേലി. ഇപ്പം എന്താ സൈഡ് എഫക്റ്റും കുറവാണ്, അതുപോലെ തന്നെ നല്ല കോൺട്രസെപ്റ്റീവ് വാല്യൂമാണ്. ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഓറലി കഴിക്കുന്നത് ആയതുകൊണ്ട് അവരെ പിൽസ് എന്ന് പോപ്പുലർലി പറയാറുണ്ട്. പിന്നെ പ്രൊജസ്റ്റോജൻ മാത്രമാണെങ്കിൽ, അത് മുമ്പേ ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു, പ്രൊജസ്റ്റോജൻ മാത്രമാണെങ്കിൽ അതിനെ പറയുന്ന ഒരു പേരാണ് മിനി പില്ലെന്ന്. പ്രൊജസ്റ്റോജനും ഈസ്റ്റ്രോജനും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ കമ്പൈൻഡ് പിൽ. പിന്നെ ഇവരുടെ ഫങ്ഷൻ എന്തായിരുന്നു? ഇവർ ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ മേക്ക് സർവിക്സ് ഹോസ്റ്റൈൽ, അതായത് സർവിക്കൽ മ്യൂക്കസിനെ എന്താക്കും? മ്യൂക്കസിനെ ഹാർഡാക്കും. അപ്പത്തേന് സ്പേമിന് കയറാൻ ഉള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഇതെന്ത് പ്രിവെൻറ്റ് ചെയ്യും? പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺസെപ്ഷൻ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ നമ്മളവിടെ നോക്കിയത് സഹേലി എന്ന് പറഞ്ഞൊരു ഓറൽ കോൺട്രസെപ്റ്റീവ്, അത് ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലാണ്. ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. അത് വൺസ് എ വീക്കാണ്. സാധാരണ എങ്ങനെയാണ്? വൺസ് എ വീക്ക് പില്ലാണ് സഹേലി. സാധാരണ പില്ലെടുക്കുന്ന ഡ്യൂറേഷനും കൂടെ ഓർത്തിരിക്കണം. എങ്ങനെയായിരുന്നു? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ, അതായത് മെൻസ്ട്രേഷൻ നടക്കുന്ന മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് 5 days തൊട്ട് 21 days എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 7 day ഗ്യാപ്പ്. ആ 7 day ഗ്യാപ്പിൽ അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വരുമല്ലോ, ആ മെൻസ്ട്രുവൽ സൈക്കിൾ തൊട്ട് വീണ്ടും 21 days. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. എത്ര നാൾ വരെ കൺസെപ്ഷൻ വേണ്ട, അതുവരെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനിയാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇഞ്ചെക്ഷൻസും ഇംപ്ലാൻസും. അതിവിടെ എന്താ ടെക്സ്റ്റിൽ രണ്ടും ഒരുമിച്ച് അങ്ങ് എഴുതിയിരിക്കുക, കാരണം സെയിം ആക്ഷനും സെയിം കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതിയിരിക്കുക. പക്ഷേ ഇഞ്ചെക്ഷൻ നമുക്കറിയാം. ഇഞ്ചെക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിറിഞ്ച് വെച്ച് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. ഇംപ്ലാൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് തന്നെ എവിടെയെങ്കിലും നമ്മുടെ ബോഡിയിൽ ഇംപ്ലാൻ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇഞ്ചെക്ഷൻസും ഇംപ്ലാൻസും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത്. പ്രൊജസ്റ്റോജൻ എലോൺ ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് ഈസ്ട്രജൻ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ബൈ ഫീമെയിൽസ് ആസ് ഇഞ്ചെക്ഷൻസ് ഓർ ഇംപ്ലാൻസ് അണ്ടർ ദി സ്കിൻ. എന്താ, ഒന്നെങ്കിൽ പിൽസ് പോലെ തന്നെ പ്രൊജസ്റ്റോജൻ മാത്രമോ, അല്ലെങ്കിൽ കോമ്പിനേഷനായിട്ട് പ്രൊജസ്റ്റോജനും ഈസ്ട്രജനും കൂടെ കോമ്പിനേഷനായിട്ട് ഒന്നെങ്കിൽ അത് ഇഞ്ചെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇംപ്ലാൻ്റ് ചെയ്യും സ്കിന്നിൻ്റെ അടിയിൽ. ഫിഗർ 4.3 കാണിച്ചിരിക്കുന്ന ഇംപ്ലാൻ്റാണ് ഇത്. എവിടെയാ? അണ്ടർ ദ സ്കിൻ, സ്കിന്നിൻ്റെ അണ്ടർലൈറ്റാണ് ഇത് ഇംപ്ലാൻ്റ് ചെയ്യുന്നത്. ദർ മോഡ് ഓഫ് ആക്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പിൽസ് ആൻഡ് ദർ എഫക്റ്റീവ് പീരീഡ്സ് ആർ മച്ച് ലോങ്ങർ. ഇതിൻ്റെ ആക്ഷനൊക്കെ ആര് പോലെ തന്നെയാണ്? പിൽസ് പോലെ തന്നെയാണ്. അതായത് പിൽസ് എന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം ഇവരും ചെയ്യും. ഹോർമോണൽ ഇഞ്ചെക്ഷൻസും അതുപോലെ ഇംപ്ലാൻറ്റും ചെയ്യും. കാരണം പ്രൊജസ്റ്റോജനും ഈസ്ട്രജനും തന്നെയാണ് പിൽസിലും ഉള്ളത്. അപ്പം എന്തൊക്കെ ചെയ്യും? ഇംപ്ലാൻറ്റേഷൻ പ്രിവെൻറ്റ് ചെയ്യും, ഓവുലേഷൻ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ സെർവിക്സിനെ ഹോസ്റ്റൈൽ ടു സ്പേം ആക്കും. ഇതൊക്കെ ചെയ്യും. പക്ഷേ പിൽസിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താ? ഇവരുടെ ഇഫക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് ലോങ്ങർ ആയിരിക്കും. ഏകദേശം ഒരു 6 months ഇഫക്റ്റീവ് പീരീഡ്സ് ആണ് ആർക്ക്? ഈ ഇഞ്ചെക്ഷൻസിനും ഇംപ്ലാൻസിന്. അവിടെ ആണെങ്കിൽ നമ്മൾ ഡെയിലി എടുക്കേണ്ടി വരും. മെൻസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 21 days എടുക്കണം. വീണ്ടും 7 days ഗ്യാപ്പിന് അടുത്ത മെൻസ്ട്രേഷൻ വരും, വീണ്ടും തുടങ്ങണം അങ്ങനെ. പക്ഷേ ഇതാണെങ്കിലോ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ ഇംപ്ലാൻറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 months അതിന് എഫക്റ്റീവ് ആയിരിക്കും. ഇഞ്ചെക്ഷൻസിൽ എന്തൊക്കെ തന്നെയായിരുന്നു? പ്രൊജസ്റ്റോജൻ എലോൺ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഇഞ്ചെക്ഷനിലും ഇംപ്ലാൻറ്റിലും, ഒന്നുകിൽ പ്രൊജസ്റ്റോജൻ മാത്രം, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജനും ഈസ്ട്രജനും കൂടെ കോമ്പിനേഷൻ. ഒരിക്കലും ഈസ്ട്രജൻ മാത്രം എങ്ങും കോൺട്രസെപ്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല, അത് ഓർത്തോണം കേട്ടോ. പക്ഷെ പ്രൊജസ്റ്റോജൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫങ്ഷൻ എന്താ? പിൽസിൻ്റെ ഫങ്ഷൻ തന്നെയാണ്, മെയിൻറ്റെയിൻ ഓവുലേഷനും പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇംപ്ലാൻറ്റേഷനും പ്രിവെൻറ്റ് ചെയ്യും, പിന്നെ സെർവിക്കൽ മ്യൂക്കസിനെ ഹാർഡാക്കും. അതുപോലെ തന്നെ പിന്നെ ഇവരുടെ പ്രത്യേകത എന്താ? എഫക്റ്റീവ് ടൈം സ്പെല്ലിംഗ് തെറ്റ് രണ്ട് എഫക്റ്റീവ് ടൈം ലോങ് ആയിരിക്കും. അത് ഏകദേശം ഒരു 6 months ഇവർക്കൊരു എഫക്റ്റീവ് പീരീഡ് ഉണ്ട് ഇഞ്ചെക്ഷൻസിനും ഇംപ്ലാൻറ്റിനും. ഓക്കെ.
ഇനിയും മുമ്പേ പഠിപ്പിച്ചപ്പം അല്ലെങ്കിൽ മുമ്പേ നമ്മൾ മെയിൻ കാറ്റഗറി പറഞ്ഞപ്പം നമ്മൾ ഏഴെണ്ണേ പറഞ്ഞുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് എയ്റ്റ് എന്ന് പറഞ്ഞൊരു നമ്പറിട്ട് എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞൊരു എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് അത് എഴുതാം. അതിനകത്ത് പുതിയൊന്നുമല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതൊരു വേറൊരു ഹെഡിങ് ആയിട്ട് പറയുന്നത്. അപ്പം പക്ഷെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എമർജൻസി കോൺട്രാസെപ്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ചോദിക്കാം. എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ പ്രൊജസ്റ്റോജൻ മാത്രം, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജനും ഈസ്ട്രജനും കോമ്പിനേഷനോ, അല്ലെങ്കിൽ ഇൻട്രൈൻ യൂട്രൈൻ ഡിവൈസസോ. കോയിറ്റസ് കഴിഞ്ഞിട്ടുള്ള 72 മണിക്കൂറിനുള്ളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രിവെൻറ്റ് ചെയ്യാം? പ്രഗ്നൻസിയെ പ്രിവെൻറ്റ് ചെയ്യാം. ആ പേരിൽ തന്നെ ഉണ്ട്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് ആണ്. അപ്പം എമർജൻസി ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് എന്താ, ഒന്നെങ്കിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇൻ്റർകോഴ്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താ എഫക്റ്റീവ് ആയില്ല എന്ന് നമുക്ക് തന്നെ തോന്നുകയാണ് അങ്ങനെയുള്ള കേസസിൽ, അല്ലെങ്കിൽ റേപ്പിന് വിധേയമാകുന്ന ഒരു കുട്ടി റേപ്പിന് വിധേയമാകുന്ന കേസസിൽ ഒക്കെ നമുക്ക് എന്താ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യേണ്ട കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ഈ എമർജൻസി കോൺട്രാസെപ്റ്റീവ്. അപ്പം എമർജൻസി കോൺട്രാസെപ്റ്റീവിൽ എന്തൊക്കെയാ? പ്രൊജസ്റ്റോജൻ പ്ലസ് ഈസ്ട്രജൻ രണ്ടിൻ്റെയും കോമ്പിനേഷൻ, പ്രൊജസ്റ്റോജൻ്റെ ഈസ്ട്രജൻ്റെയും കോമ്പിനേഷൻ, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ മാത്രം ഓറലി കഴിക്കുക, അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസ്. ഇഞ്ചെക്ഷനിലും എന്തൊക്കെയാണ്? ഈസ്ട്രജൻ പ്രൊജസ്റ്റോജൻ കോമ്പിനേഷൻ, അല്ലെങ്കിൽ പ്രോസ്റ്റജൻ മാത്രം കൂടെ ഉണ്ട്, പ്രോസ്റ്റജൻ മാത്രം ഇഞ്ചെക്റ്റ് ചെയ്യുക. പിന്നെന്താ മൂന്നാമത്തെ? IUDs. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഓറലി എടുക്കണം പിൽസ്, പിന്നെ ഇഞ്ചെക്ഷൻ ഉണ്ട്, പിന്നെ IUD. ഇത് 72 hours കോയിറ്റസ് കഴിഞ്ഞ് 72 hours എടുക്കുന്നതിനെയാണ് നമ്മൾ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറയുന്നത്. ഫൈനൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ, അല്ലെ സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡ് ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ ആർ ജനറലി അഡ്വൈസ്ഡ് ഫോർ ദ മെയിൽ ഓർ ഫീമെയിൽ പാർട്ട്ണർ ആസ് എ ടെർമിനൽ മെത്തേഡ് ടു പ്രിവെൻറ്റ് എനി മോർ പ്രഗ്നൻസി. പ്രഗ്നൻസി തടയാനുള്ള മെയിലിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ സ്റ്റെറിലൈസേഷൻ അല്ലെ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. സർജിക്കൽ ഇൻ്റർവെൻഷൻ ബ്ലോക്ക് ഗാമി ട്രാൻസ്പോർട്ട് ആൻഡ് ദെയർ ബൈ പ്രിവെൻറ്റ് കൺസെപ്ഷൻ. അപ്പോൾ സർജിക്കൽ ഇൻ്റർവെൻഷൻ വഴി എന്താ നടക്കുന്നത്? ഗാമീറ്റിൻ്റെ ട്രാൻസ്പോർട്ടാണ് അവിടെ നടക്കുന്നത്. അപ്പം സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴി എങ്ങനെ ഇത് തടയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? പ്രിവെൻറ്റ് ഗാമി ട്രാൻസ്പോർട്ട്, ഗാമീറ്റിൻ്റെ ട്രാൻസ്പോർട്ടിനെ തടയുക. അതായത് സ്പേമും എന്താ ഓവവും അവരുടെ ട്രാൻസ്പോർട്ടിനെ തടയും. അങ്ങനെ ട്രാൻസ്പോർട്ട് തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കത്തില്ല അല്ലേ, കാരണം പിന്നെ ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ പ്രഗ്നൻസി നടക്കത്തില്ല. സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ദ മെയിൽ ഈസ് കോൾഡ് വാസെക്ടോമി. ഒരാണിലാണ് ഈ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാസെക്ടോമി എന്ന് പറയും. ആൻഡ് ദാറ്റ് ഇൻ ഫീമെയിൽ ട്യൂബെക്ടോമി. ഫീമെയിലിൻ്റെ ബോഡിയിലാണ് സ്റ്റെറിലൈസേഷൻ അല്ലെ സർജിക്കൽ മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ട്യൂബെക്ടോമി എന്ന് പറയും. ഇനി ആ പേര് കിട്ടാൻ കാരണം എന്താണെന്ന് നമുക്ക് അടുത്തത് വായിക്കുമ്പോൾ മനസ്സിലാകും. ഇൻ വാസെക്ടോമി എ സ്മോൾ പാർട്ട് ഓഫ് ദി വാസ് ഡിഫറൻസ് ഈസ് റിമൂവ്ഡ് ഓർ ടൈ അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഓൺ ദ സ്ക്രോട്ടം. അപ്പം വാസെക്ടോമിയിൽ എന്താ ചെയ്യുന്നത്? വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? സ്ക്രോട്ടത്തിൽ കൂടി കട്ട് ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യും? കെട്ടിവെക്കും. അതാണ് എവിടെ നടക്കുന്നത്? വാസ് ഡിഫറൻസിൽ നടക്കുന്നത്. വെറസ് ഇൻ ട്യൂബെക്ടോമി, ട്യൂബെക്ടോമിയിൽ എന്താ, എ സ്മോൾ പാർട്ട് ഓഫ് ദി ഫെലോപ്പീൻ ട്യൂബ് റിമൂവ് ചെയ്യും. ഫെലോപ്പീൻ ട്യൂബിൻ്റെ ഒരു പാർട്ട് റിമൂവ് ചെയ്യുക. അതുകൊണ്ടാണ് ട്യൂബിൻ്റെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് ട്യൂബെക്ടോമി എന്ന് വന്നത്. വാസ് ഡിഫറൻസിൻ്റെ റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് മെയിലിൽ വാസെക്ടോമി എന്ന് പറഞ്ഞത്. ടോമി മീൻസ് കട്ട് എന്നാണ്, അല്ലെങ്കിൽ റിമൂവ് എന്നൊക്കെയാണ്. അപ്പം വാസ് ഡിഫറൻസ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് വാസെക്ടോമി മെയിലിൽ. ഫീമെയിലിൽ ഫെലോപ്പീൻ ട്യൂബ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് എന്ത് പേരാ? ട്യൂബെക്ടോമിന്ന്. ഇനി ഇതുവഴിയാണ് സ്ക്രോട്ടത്തിൽ കൂടിയാണ് വാസ് ഡിഫറൻസ് ചെയ്യുന്നതെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ എങ്ങനെയാണ് ഈ ഫെലോപ്പീൻ ട്യൂബിന് റിമൂവ് ചെയ്യുന്നത്? ഓർ ടൈഡ് അപ്പ് ത്രൂ എ സ്മോൾ ഇൻസിഷൻ ഇൻ ദ അബ്ഡോമൻ ഓർ ത്രൂ വജീന. അബ്ഡോമിനിൽ ഒരു സ്മോൾ ഇൻസിഷൻ കൊടുത്തിട്ട് അതുവഴിയാണ് ഫെലോപ്പീൻ ട്യൂബിനെ റിമൂവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വജീന വഴി വജൈനയിലും എന്ത് ചെയ്യും? വജൈന വഴിയും
ഫെലോപ്പിയൻ ട്യൂബിനെ റിമൂവ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അബ്ഡോമിനിൽ ഇൻസിഷൻ കൊടുത്തിട്ട്. ദീസ് ടെക്നിക്സ് ആർ ഹൈലി എഫക്റ്റീവ് ബട്ട് ദ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. എന്താ ഈ ടെക്നിക്കിന് ഒരു പ്രത്യേകതയുണ്ട്, ഭയങ്കര എഫക്റ്റീവാണ്, അതായത് പ്രഗ്നൻസി തടഞ്ഞിരിക്കും ഉറപ്പായിട്ടും, പക്ഷേ ഒരിക്കലും നമുക്ക് തിരിച്ച് ബാക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഴയ പോലെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിവേഴ്സിബിലിറ്റി ഭയങ്കര പുവറാണ്. ഏതിൻ്റെ കേസിൽ? സ്റ്റെറിലൈസേഷൻ്റെ കേസിൽ. ഇനി ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കാമെങ്കിൽ കാണാം, എന്ത് ചെയ്യുക, വാസക്ടോമിയിൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്തിട്ട് ടൈ അപ്പ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് ടൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ട്യൂബെക്ടോമി. അപ്പോൾ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ എന്തൊക്കെയാ? ട്യൂബെക്ടോമിയും വാസക്ടോമിയും. ട്യൂബെക്ടോമിയിൽ എന്താ, ഫെലോപ്പിയൻ ട്യൂബ്, ട്യൂബെക്ടോമി എന്ന് പറഞ്ഞാൽ ഫീമെയിലിലാണ്, ഫെലോപ്പിയൻ ട്യൂബ് റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ അബ്ഡോമിനിൽ കൂടിയുള്ള ഇൻസിഷൻ വഴി അല്ലെങ്കിൽ വജൈന വഴിയാണ് അത് ചെയ്യുന്നത്. വാസക്ടോമി എന്ന് പറയുമ്പം വാസ് ഡിഫറൻസ് റിമൂവ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, ടൈ ചെയ്യുന്ന ഇതുവഴിയാണ്, ഇൻസിഷൻ ആൻഡ് സ്ക്രോട്ടത്തിലെ ഇൻസിഷൻ വഴിയാണ് ടൈ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് നമുക്ക് സ്റ്റെറിലൈസേഷൻ മെത്തേഡിലും പഠിക്കാനുള്ളത്. ഇനി അവർ ആ ലാസ്റ്റ് എന്താ ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് നീഡ്സ് ടു ബി എംഫസൈസ് ദാറ്റ് ദ സെലക്ഷൻ ഓഫ് എ സ്യൂട്ടബിൾ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആൻഡ് ഇറ്റ് യൂസ് ഷുഡ് ഓൾവേസ് ബി അണ്ടർടേക്കൺ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ക്വാളിഫൈഡ് മെഡിക്കൽ പ്രൊഫഷണൽ. നമ്മൾ എന്ത് ചെയ്യണം, ഏത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്ത് അനുസരിച്ചിട്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഒന്നുകിൽ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ടേഷൻ ചെയ്തിട്ട് വേണം എന്ത് കോൺട്രസെപ്റ്റീവ്, ശരിയായ നമുക്ക് അനുയോജിക്കുന്ന കോൺട്രസെപ്റ്റീവ് മെത്തേഡ് സെലക്ട് ചെയ്യാൻ. വൺ മസ്റ്റ് ഓൾസോ റിമെമ്പർ ദാറ്റ് കോൺട്രസെപ്റ്റീവ്സ് ആർ നോട്ട് റെഗുലർ റിക്വയർമെൻറ്റ് ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താ കോൺട്രസെപ്റ്റീവ് എന്ന് പറയുന്നത് ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് അത്ര അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമില്ല. ഇൻ ഫാക്ട് ദേ ആർ പ്രാക്ടീസ്ഡ് എഗെയിൻസ്റ്റ് എ നാച്ചുറൽ റീപ്രൊഡക്റ്റീവ് ഈവൻറ്റ് ദറ്റ് ഈസ് കൺസെപ്ഷൻ ഓർ പ്രഗ്നൻസി. പക്ഷെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്? ഒരു റെഗുലർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഒരിക്കലും ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്രഗ്നൻസി അല്ലെങ്കിൽ കൺസെപ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഈവൻറ്റ്, ആ ഒരു കാര്യത്തിനെ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. വൺ ഈസ് ഫോഴ്സ് ടു യൂസ് ദീസ് മെത്തേഡ് എയ്തർ ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി ഓർ ടു ഡിലേ യുവർ സ്പേസ് പ്രഗ്നൻസി ഡ്യൂ ടു പേഴ്സണൽ റീസൺ. പിന്നെ നമ്മൾ എന്തിനൊക്കെയാണ് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത്? ഒന്ന് പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഡിലേ ചെയ്യാൻ, പ്രഗ്നൻസീൻ്റെ സ്പേസ് ഡിലേ ചെയ്യാൻ, അതായത് ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് മതി വേറൊരു കുഞ്ഞ്, അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ആളുകൾ എന്ത് യൂസ് ചെയ്യും, കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ യൂസ് ചെയ്യും അവരുടെ പേഴ്സണൽ റീസൺസ് വെച്ചിട്ട്. നോ ഡൗട്ട് ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ദീസ് മെത്തേഡ്സ് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ചെക്കിങ് അൺകൺട്രോൾഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. ഒരു ഡൗട്ട് ഇല്ലാതെ തന്നെ നമുക്ക് പറയാനും പറ്റും. എന്ത് പറയാൻ പറ്റും, അതായത് ഗ്രോത്ത്, പോപ്പുലേഷൻ്റെ ഗ്രോത്തിനെ, അൺകൺട്രോളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്, ഈ കോൺട്രസെപ്റ്റീവ് മെത്തേഡിന് കഴിഞ്ഞിട്ടുണ്ട്. ഹൗവർ ദർ പോസിബിൾ ഇൽ എഫക്ട്സ് ലൈക്ക് നോസിയ, അബ്ഡോമിനൽ പെയിൻ, ബ്രേക്ക് ത്രൂ ബ്ലീഡിംഗ്, ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഓർ ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ ദോ നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ് ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ്. അതായത് നമുക്കറിയാം ഇവർ പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ റീസൺ കാരണം നമുക്ക് എന്താ പ്രഗ്നൻസി ഒക്കെ മാറ്റിവെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ചില ചില അസുഖങ്ങൾ, അതായത് നോസിയ പോലുള്ള, നോസിയ എന്ന് പറഞ്ഞാൽ എന്താ ഇങ്ങനെ തലകറക്കം, പിന്നെ അത് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാൻ, പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് ഇതൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ്, ഈവൻ ബ്രസ്റ്റ് ക്യാൻസർ ദോ നോട്ട്
വെരി സിഗ്നിഫിക്കൻ്റ്, അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എങ്കിൽ പോലും ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. കാരണം ഇംപ്ലാൻ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിലാണിത്. ഇംപ്ലാൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ ബോഡി വെക്കുന്നതാണ്, അതുപോലെ ഹോർമോണൽ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. പിന്നെ ഇപ്പം IUDs ആണെങ്കിൽ പോലും അതിലൊക്കെയും അടങ്ങിയിരിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതൊക്കെ കാരണം ഇതുപോലുള്ള അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെയാണ്. അല്ലെങ്കിൽ ഇതിനെയൊന്നും നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റത്തില്ല. അപ്പം ഇത്രയാണ് ഇന്നത്തെ പോർഷനിൽ പഠിക്കാനുള്ളത്. ബാക്കി പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഇത്രയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.